കൊച്ചിയിൽ യുവനടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ തുടക്കം മുതൽ ഉയർന്നു കേട്ട മാഡം എന്ന വ്യക്തി നടിയും ദിലീപിന്റെ ഭാര്യയുമായ കാവ്യ മാധവനാണെന്നാണ് കേസിലെ മുഖ്യപ്രതി പൾസർ സുനി ഇന്ന് വ്യക്തമാക്കിയത്. എന്റെ മാഡം കാവ്യ തന്നെയാണെന്നാണ് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ സുനി മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്നാൽ സുനി നടത്തിയ പരാമർശത്തെ കുറിച്ച് തനിക്ക് അറിയില്ലെന്നാണ് ആലുവ റൂറൽ എസ് പി എ വി ജോർജ് വ്യക്തമാക്കുന്നത്. മാധ്യമങ്ങളിലൂടെ പുറത്തുവന്ന വാർത്തകൾ മാത്രമേ തനിക്കറിയൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എസ് പിയുടെ ഈ നിലപാട് കാവ്യ മാധവന് അനുകൂലമായിട്ടുള്ളതാണോ എന്ന സംശയമാണ് ഉയർന്നിരിക്കുന്നത്. കേസിന്റെ ഗതി തിരിച്ചുവിടാൻ സുനി നടത്തുന്ന പ്രസ്താവനകളാണ് ഇതൊക്കെ എന്ന നിലപാടിലാണ് പോലീസ്. അതിനാലാണ് മാധ്യമങ്ങൾക്ക് മുൻപിൽ സുനി നടത്തുന്ന പ്രസ്താവനകൾക്ക് അന്വേഷണ സംഘം ചെവി കൊടുക്കാത്തത്. സുനി നടത്തിയ പരാമർശത്തെ കുറിച്ച് തനിക്ക് അറിയില്ലെന്ന് എസ് പി പറഞ്ഞുവെങ്കിലും പോലീസ് രഹസ്യമായി ഇക്കാര്യം അന്വേഷിക്കുമെന്നാണ് പുറത്തുവരുന്ന സൂചന. ഹൈക്കോടതി ദിലീപിന് മൂന്നാമതും ജാമ്യം നിഷേധിക്കുന്നതിന് കാരണമായത് കാവ്യയുടെ ചില മൊഴികളാണ്. മാഡം ആരാണെന്ന് സുനി തന്നെ വെളിപ്പെടുത്തിയ സാഹചര്യത്തിൽ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് കുറ്റപത്രം ശക്തമാക്കാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. സുനിയെ അറിയില്ലെന്ന നിലപാടിലായിരുന്നു ദിലീപ് അന്വേഷണത്തിന്റെ തുടക്കം മുതലുണ്ടായിരുന്നത്. ഇതേ മൊഴി തന്നെയാണ് കാവ്യയും നൽകിയത്. എന്നാൽ കൂടുതൽ അന്വേഷണത്തിൽ സുനി കാവ്യ മാധവന്റെ ഡ്രൈവറായി ജോലി ചെയ്തുവെന്ന് പോലീസ് കണ്ടെത്തിയതോടെ സാഹചര്യം ദിലീപിനെതിരായി. ചോദ്യം ചെയ്യലിൽ സുനി തന്റെ മൊബൈലിൽ നിന്ന് ദിലീപിനെ വിളിച്ചിരുന്നുവെന്നും നടൻ പറഞ്ഞതനുസരിച്ച് പൾസറിന് 25,000 രൂപ നൽകിയെന്നും കാവ്യ കുറ്റസമ്മതം നടത്തി. കാവ്യയുടെ തെറ്റായ ഈ രണ്ട് മൊഴികളും പ്രോസിക്യൂഷൻ നിർണായക തെളിവായി ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ദിലീപിനെ ജാമ്യം നിഷേധിക്കാനുള്ള കാരണവും ഇതാണ്. ഈ സാഹചര്യങ്ങൾ നിലനിൽക്കെ സുനിയുടെ ഇന്നത്തെ വെളിപ്പെടുത്തൽ പോലീസ് തള്ളിക്കളയില്ല. മൊഴികൾ തമ്മിൽ പൊരുത്തമുണ്ടോ, സാഹചര്യ തെളിവുകൾ ഉണ്ടോ എന്നും അന്വേഷിക്കും. അതിനുശേഷമാകും കുറ്റപത്രം തയ്യാറാക്കുക. ശക്തമായ തെളിവുകൾ ലഭിച്ചാൽ കാവ്യയ്ക്ക് കാര്യങ്ങൾ എളുപ്പമാകില്ലെന്നാണ് സൂചന.